തനി അഗളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ കൂട്ട അവധിയെടുത്ത സംഭവമാണ്. ഒരു അവധിക്കത്ത് പോലും നൽകാതെയാണ് ഈ മുങ്ങൽ ഉണ്ടായത്. രോഗികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമ്മൾ നൽകിയതാണ് ആ വാർത്തയൊക്കെ. ഇപ്പോൾ ഇന്നിപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വിശദീകരണം നൽകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആശുപത്രി സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും വലിയൊരു ഗൗരവമുള്ള ഒരു സംഭവം ഉണ്ടായിട്ട്, അതായത് അഞ്ചു പേർ ഒരേ സമയം ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കുന്നു, രോഗികൾ അവിടെ എത്തി വലയുന്നു, പ്രത്യേകിച്ച് ആദിവാസികളായ രോഗികളാണ്. ഈ സംഭവം ഉണ്ടായിട്ട് പോലും അദ്ദേഹം പരിസരത്ത് നിന്ന് രണ്ട് ഡോക്ടർമാരോട് വരാൻ പറയുകയും തുടർന്ന് അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് ഈ DMO ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാര്യത്തിൽ ഏത് അനധികൃതമായ അവധിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയല്ല, അനധികൃതമായ അവധി അല്ലെങ്കിൽ പോലും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേ ദിവസം അവധി നൽകാൻ പാടില്ല. കാരണം ഇതൊരു അവശ്യ സർവീസാണ്. മാത്രവുമല്ല, ആ ആദിവാസി പിന്നോക്ക മേഖലകൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്, ഏതാണ്ട് 10,000-ലേറെ ആദിവാസി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്രയും അലസമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നേരത്തെ തന്നെ ഇവിടുത്തെ ആശുപത്രിയിലെ സൂപ്രണ്ടിനെയൊക്കെ ആരോഗ്യമന്ത്രി നേരിട്ടിടപെട്ട് മാറ്റിയതും സർക്കാരിനെ മുഖരക്ഷിക്കാൻ ചില പരിപാടികളൊക്കെ അവിടെ നടത്തുകയൊക്കെ ചെയ്ത വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. അതിനുശേഷവും ഈ ആശുപത്രിയിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തുടരുന്നത് സർക്കാരിന് വലിയ തലവേദനയാവുന്നുണ്ട്. അക്കാര്യത്തിൽ കർശനമായ നടപടി വേണമെന്നാണ് ആരോഗ്യമന്ത്രി DMO യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ഇന്നിപ്പോൾ നൽകുന്നത്. ശരി ഷാജഹാൻ.